ഹായ്, ഞാൻ ഫാസില. ഫാസിലാസ് ഗ്രീൻ വീൾഡിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ഇൻക്യുബേറ്ററിൽ ഞാൻ കോഴിമുട്ടയും കാടമുട്ടയൊക്കെ വെച്ച് വിരിയിക്കാൻ വെക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറച്ച് മുട്ട ഇപ്പോൾ അതിൽ നിന്നും പകുതി ഒരു ഏഴെണ്ണം വിരിഞ്ഞിട്ടുണ്ട്. വിരിഞ്ഞിറങ്ങിയ ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയും അതിൽ നിന്ന് ഞാൻ മാറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇത് തുറക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നല്ല ചൂട് കിട്ടണം, ചൂട് കിട്ടേണ്ട സമയമാണ്. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും തുറന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പേര് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതൊരു സാധാരണ ഇൻക്യുബേറ്ററാണ്. ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതൊക്കെ ഞാൻ മുൻപേ വിശദീകരിച്ചിട്ടുണ്ട്. ഇതവർക്ക് ഇതിൽ വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലുള്ള ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെള്ളം വെക്കുന്നത്. ഇതിലിപ്പോൾ ഈ ഒരാൾ മാത്രം നാടൻ കോഴിയുടെ കുഞ്ഞാണ്, ബാക്കിയെല്ലാം കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഞാൻ ഷുഗർ വാട്ടർ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തതാണ്. ഞാൻ അവർക്ക് ഷുഗർ വാട്ടർ കൊടുക്കണം. പഞ്ചസാര തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം, പഞ്ചസാര ഇട്ട് തിളപ്പിച്ചത് ചൂടാറിയതിന് ശേഷം അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണം. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഈ സമയത്ത് വെള്ളം കുടിക്കാൻ കൊടുക്കണം. വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അതിനടിയിൽ ന്യൂസ് പേപ്പറോ കോട്ടൺ തുണിയോ അടിയിൽ വിരിച്ചിട്ട് കൊടുക്കണം. അവരുടെ കാല് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അവരുടെ കാലിന് ഒട്ടും ഒരു ഫലം ഉണ്ടായിരിക്കില്ല അത്. അപ്പോൾ അവർ എണീറ്റ് നിൽക്കുമ്പോൾ കാലങ്ങ് പരന്നു പോകും. അങ്ങനെ പരന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതിലെല്ലാവരും എണീറ്റ് നടക്കുന്നുണ്ട്. ഒരാൾ നടക്കാൻ തുടങ്ങിയിട്ടില്ല, ചെറുതായിട്ടിങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ഇലക്ട്രോണിക് പരമായിട്ടുള്ള ഒരു മെഷീനാണ് ഇത്. ഇപ്പോൾ സാധാരണ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഞാനത് 7500 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഏറ്റവും ചെറിയ ഇൻക്യുബേറ്ററാണ് ഇതെന്നാണെന്ന് പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്, വെള്ളമൊക്കെ താനെ മെഷീൻ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിനതിലുള്ള സൗകര്യമൊന്നുമില്ല. അതിനാണ് ഇവിടെ ഈ കണ്ടെയ്നറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത്. അതിനൊക്കെ 12-14 വില പറയുന്നത്. അപ്പോൾ ഇനി ഇവരെ നമ്മൾ ഒരു ദിവസം വരെ, ഒരു 4 മണിക്കൂർ വരെ ഇതിൽ വെക്കാം. കാരണം ഇനിയും വിരിക്കാനുള്ള മുട്ട ഉള്ളത് കൊണ്ട് നമ്മളിവരെ ഇതിലധികം സമയം വെക്കാൻ പറ്റില്ല. കാരണം അതിനിടയിലൂടെ അവർ കാഷ്ടമൊക്കെ ഇട്ടാൽ അത് ബുദ്ധിമുട്ടാണ് വിരിഞ്ഞിറങ്ങാനുള്ള. ഇനിയും വിരിഞ്ഞിറങ്ങുന്നവർക്കത് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് അപ്പം മറ്റൊരു കൂട്ടിലേക്ക് ഇനി ഞാൻ ഇവരെ മാറ്റുകയാണ്. അവിടെ മാറ്റുന്ന സ്ഥലത്ത് ബൾബ്, 60-ൻ്റെ 40-ൻ്റെ ബൾബ് ഓൺ ചെയ്ത് അതിൻ്റെ ചൂട് ഇവർക്ക് കിട്ടണം. ഇപ്പോൾ ഈ കൂടിൻ്റെ ഇതിൻ്റെ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ ആൾറെഡി നല്ല ചൂടാണ്. അതിനുള്ള സൗകര്യമൊക്കെ അതിലുണ്ട്. മാറ്റുമ്പോൾ മാറ്റുന്ന സ്ഥലത്തും നമ്മൾ ബൾബൊക്കെ കത്തിച്ച് വെക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷുഗർ വാട്ടർ നമ്മൾ കൊടുക്കുന്നത് ഒരു 1 ടൈം അല്ലെങ്കിൽ 2 ടൈം ഒക്കെ കൊടുക്കാം. പിന്നെ അവർക്ക് തീറ്റ കൊടുക്കണം. തീറ്റ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ശുദ്ധമായ വെള്ളം കൂടി അവർക്ക് വെച്ച് കൊടുക്കണം. കൂട് മാറ്റുമ്പോൾ ഇതിനുള്ളിൽ നമ്മൾ തീറ്റയും വെള്ളം ഒന്നും അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നല്ലൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. താങ്ക് യു. ഇത് 4 ഗിനി കുഞ്ഞുങ്ങളാണ്. അവർക്കിപ്പോൾ ഒരു 3 മാസം പ്രായമുണ്ട്. ഇവർ തീരെ നമ്മളുമായിട്ട് ഇണക്കല്ല, കാണുമ്പോഴത്തേനെ ദൂരെ മാറി നിൽക്കുകയാണ്. Ha ha ha.
ഇന്നിപ്പോൾ ഇതിലൊരാളെ അറക്കുന്നുണ്ട്. ആകെ 14 എണ്ണമായിരുന്നു. അതിൽ തുടക്കം